ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞു മക്കളെ, ഞാൻ എൻ്റെ നാട്ടിലാട്ടോ. പിന്നീട് കാണുന്നതാണ് കക്കാട്ടാറ്. കൂടുതൽ വിശേഷങ്ങൾക്ക് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ഇന്നത്തെ ഫുൾ കൊറോണ ആഘോഷം വരും. കൊറോണ നോട്ട് ഓണം, കൊറോണ. ഹായ് എല്ലാവർക്കും, എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. എല്ലാവരും ഓണം ആഘോഷിക്കാൻ തിരക്കിലല്ലേ? ഞാനും ഓണം ആഘോഷിക്കാൻ പോവാണ്. വർഷങ്ങളായി യാത്ര ചെയ്തുകൊണ്ടായിരുന്നു ഓണവും വിഷുവും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. യാത്രയിലാണ്, അറിയാതെ തന്നെ ഇല്ല തിരുവോണം വന്നു പോകുന്നതെന്നും. പക്ഷേ ഈ വർഷം 2020 ഞാൻ നാട്ടിലാണുള്ളത്. അപ്പോൾ അത് ഞാൻ റോഡിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഓണം. അതിനുവേണ്ടി ഒരു ചെറിയ യാത്രയാണ്, യാത്രയെന്ന് പറയാൻ പറ്റില്ല, നാട്ടിലേക്കുള്ള യാത്രയാണ്. സാധാരണ ഗതിയിൽ ബസ്സിനോ ട്രെയിനോ മാത്രം ചെയ്യുന്ന യാത്രയാണ്. പക്ഷേ ഈ വർഷം അത് ഞാൻ ഡ്രൈവ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളെയും കൂടി ഒപ്പം കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങളെയും കൂടി കൂട്ടാം, വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. എറണാകുളം ടു പത്തനംതിട്ടയുള്ള കാഴ്ചകളും എൻ്റെ യാത്രയിലെ വിശേഷങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളും കൂടി പങ്കുവയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും ത്രില്ലും കൂടെയാണ് ഞാൻ വ്ളോഗിങ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു റോഡ് ട്രിപ്പാണ്. അതും സോളോ, അതിൻ്റെ പ്രത്യേക ആവേശം തന്നെയാണ്. അപ്പോൾ നമുക്ക് പുറപ്പെടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിച്ചിരിക്കും. വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം വണ്ടി നിർത്തിയത്. ഇത് പിറവമാണ്. ഇത് പാഴൂർ ക്ഷേത്രം, പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിലൊന്ന്. നിങ്ങൾ തനത് കേരളീയ വാസ്തുശൈലിയിലുള്ള ഒരു ക്ഷേത്രം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വരേണ്ടത് ഇവിടെയാണ്. ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാനാവില്ല, കാരണം വീഡിയോ അലൗഡ് അല്ല ഇവിടെ. ഞാൻ കണ്ടതിന് പ്രകാരമുള്ള അനുഭവമാണ് പറഞ്ഞത്. ക്ഷേത്രത്തിന് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ പൂജാരി കൊണ്ടുവന്നിട്ട് എനിക്കൊരു ഗ്ലാസ് പായസം തന്നു. പൂജാരിയെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പായസം കുടിക്കട്ടെ. എൻ്റെ തിരുവോണം അങ്ങനെ ഇങ്ങനെ പായസം കുടിക്കുക ഉള്ള എന്താ പറയുക, വയറ്റു ഭംഗി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ധാരാളം ഉണ്ടിരിക്കും. ഇത് മൂവാറ്റുപുഴയാറാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇത് ക്ഷേത്രത്തെ ചുറ്റി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഈ പുഴയുടെ അക്കരയാണ് മലയാളികൾക്ക് സുപരിചിതമായ പാഴൂർ പടിപ്പുരയുള്ളത്. അത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെയും കൂടെ കയറിയിട്ട് എൻ്റെ യാത്ര തുടരാമെന്ന് വെച്ചു. നമ്മൾ നേരെ പോകുന്നത് ഇനി പാഴൂർ പടിപ്പുരയിലേക്കാണ്. അപ്പോൾ അവിടെ പോയി നോക്കാം അവിടെ എന്താണ് കാണാനുള്ളതെന്ന്. ഇതാണ് അപ്രശസ്തമായ പാഴൂർ പടിപ്പുര. കേരളത്തിലെ പ്രശസ്തമായ ജ്യോതിഷ തറവാടുകളിൽ ഒന്നാണ് പാഴൂർ പടിപ്പുര. ഈ മനയിലെ തലക്കുളത്തൂർ ഗോവിന്ദ ഭട്ടതിരിയാണ് നമ്മുടെ പാഴൂർ ക്ഷേത്രം പുതുക്കി പണിതതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സമാധിയും ഇവിടെ തന്നെ കാണാം. ഇന്നും ജനങ്ങൾ, നിരവധി ആൾക്കാരാണ് ചികിത്സയ്ക്കും ജ്യോതിഷം നോക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ സന്ദർശിക്കുന്നത്. തിരുവോണ ദിവസമായതിനാൽ നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ മനയിലുള്ളവർ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരികയും കഥകൾ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. പടിപ്പുരയും പരിസരവും എല്ലാം തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളിലും ചമയങ്ങളിലുമാണുള്ളത്. ഓണത്തപ്പൻ, അതുപോലെ അണിച്ചിൽ എന്ന് പറയുന്ന അരിപ്പടി കോലം, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മനയുടെ പിന്നിൽ തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്ന് കാണുന്ന പുഴ ഉള്ളത്. അടുത്ത് നമ്മൾ മീനച്ചിലാറിൻ്റെ കരയിൽ വിശാലമായ ഒരു മൈതാനത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കത്തോലിക്ക പള്ളിയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ വിശേഷങ്ങൾ ഇനി കാണാം. സെൻറ്റ് തോമസ് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളിയാണിത്. പാലാ രൂപതയുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളി. പഴയ പള്ളി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്.
സദ്യ കഴിക്കാൻ പോവാണേ. ഓക്കെ കേട്ടോ, ഇറക്കി വെച്ച് ചോറ് കറി ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചൂടാക്കി എന്നിട്ട് പാക്ക്. ചേർപ്പുങ്കൽ പള്ളിയിൽ വന്നിരുന്നിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത്. ഈ വർഷത്തെ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി എനിക്ക് വേണ്ടി സ്നേഹത്തോടെ പൊഴിഞ്ഞാണ്. അതൊക്കെ കൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ ഉണ്ടോ? പായസമൊക്കെ കുടിച്ചില്ലേ? ഞാൻ പായസം നേരത്തെ കുടിച്ചു. അപ്പം ശരി, ബാക്കി വിശേഷങ്ങൾ കഴിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ശരി, നിങ്ങളെല്ലാവരും ഓണമുണ്ട്, സന്തോഷമായിട്ടിരിക്കും. ഞാനെൻ്റെ ഓണം റോഡിൽ ആഘോഷിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ചോറ് കഴിക്കും. ഞാൻ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചതെന്നറിയാൻ നിങ്ങൾക്കൊരാകാംക്ഷ ഉണ്ടാവില്ലേ? കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഡെക്കാത്രയിൽ നിന്ന് ഏതാണ്ട് 500 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ചെയറാണ്, ഒരു സ്റ്റൂൾ. ഇതിങ്ങനെ ഇട്ടു, ഡോറിങ്ങനെ തുറന്നു വെച്ചു, ചോറ് മതി അവിടെ വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കഴിച്ചു, ചോറ് കഴിച്ചു, കഴിഞ്ഞു. സിമ്പിൾ. ഇത് മൂന്നാറിന്ന് വന്ന ചക്ക കേട്ടോ. മൂന്നാറിൽ നിന്ന് ചക്ക എങ്ങനെ എൻ്റെ കയ്യിൽ എത്തിയെന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ മൂന്നാർ ട്രിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് വലിയ കഥയാണ്. അത്യാവശ്യം ടേസ്റ്റുള്ള വരിക്ക് ചക്ക, അതും കൂടി കഴിച്ചിട്ടാണ് ഓണത്തിൻ്റെ സദ്യ കംപ്ലീറ്റ് ആകുന്നത്. സാനിറ്റൈസറാണ് ഇപ്പോൾ ഒറ്റമൂലി എല്ലാത്തിനും. ചക്ക നിന്നിട്ട് അരക്ക് പോകാനും ഒക്കെ പറ്റും. എല്ലാം റെഡിയായി. ഒരു തിരുവോണ ദിവസത്തിന് പതിവില്ലാത്ത വണ്ണം ആളൊഴിഞ്ഞ റോഡുകളും ടൗണുകളും ഒക്കെ പിന്നിട്ട് ആരാധനാലയങ്ങൾ നമ്മൾ കടന്നു വന്നിടത്തൊക്കെ അല്ലെങ്കിൽ സദാ തിരക്കുണ്ടായിരിക്കേണ്ട സ്ഥലമാണ്. അവിടെയൊന്നും ഒറ്റ മനുഷ്യരുണ്ടായില്ല. അങ്ങനെ ഒരു കൊറോണ കാലത്തെ തിരുവോണത്തിലെ യാത്രകൾ പിന്നിട്ട് ഞാൻ നാട്ടിലേക്ക് എത്തുകയാണ്. ചെറിയ മഴയും മഞ്ഞുമൊക്കെ ആയിട്ട് നാടെന്നെ വരവേറ്റു. ഇനി നാട്ടിലെ മറ്റു കാഴ്ചകളിലേക്ക്. ഓക്കെ, ഒരു കട്ടൻ ചായക്ക് ജീവിതത്തിൽ ഇത്രയും ആഗ്രഹിച്ച ഒരു ദിവസം ഉണ്ടാവില്ല. തിരുവോണവും കൊറോണയും ചേരുന്ന ഒരു കാലത്തും യാത്ര പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ച് ഈ യാത്ര അവസാനിപ്പിച്ചിട്ടോ. അപ്പോൾ ബാക്കി വിശേഷികൾ പിന്നെ കാണാം. ഓക്കെ, ഈ പിന്നിൽ കാണുന്നതാണ് മണിയാർ ഡാം. അപ്പം ഞാൻ അവിടെ വരെ എത്തി. ഇനി നമ്മുടെ നാട്ടിലെ മറ്റ് കാഴ്ചകൾ കാണാനായി കാത്തിരിക്കാം. കുറച്ചധികം മനോഹരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് മാത്രം അറിയുന്ന, പുറത്തുനിന്ന് ആരും അങ്ങനെ വിസിറ്റേഴ്സ് വന്നിട്ടില്ലാത്ത. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. അതുവരെയും ബൈ ബൈ.